PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നവോത്ഥാന നായകരിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ചാവറയച്ഛൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം പണിത പിതാവാണ്. വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന വൈദികനായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന വിപ്ലവകരമായ ആശയം 19-ാം നൂറ്റാണ്ടിൽ ഉയർത്തിയ ക്രൈസ്തവ വൈദികനായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അയിത്തജാതിക്കാർക്ക് സംസ്കൃത പഠനം നിഷിദ്ധമായിരുന്ന കാലത്ത് സവർണ അവർണ കുട്ടികളെ ഒരേപോലെ സംസ്കൃത ഭാഷ അഭ്യസിപ്പിച്ച സാമൂഹിക വിപ്ലവകാരിയുമായിരുന്നു അദ്ദേഹം. സഭയിലെ നവീകരണത്തോടൊപ്പം സമൂഹ നവീകരണമെന്ന ലക്ഷ്യം കൂടി സ്വീകരിച്ചതിലൂടെയാണ് ചാവറയച്ചൻ നവോത്ഥാന നായകരിൽ ഒരാളായി മാറിയത്. ക്രൈസ്തവ സന്യാസി സഭ. കുട്ടനാട്ടിലെ കൈനകരിയിലെ ചാവറ കുടുംബത്തിൽ 1805 ഫെബ്രുവരി 10 ജനിച്ചു. 24-ാം വയസ്സിൽ വൈദികനായി. പാലക്കൽ തോമാ മൽപ്പാൻ, പോരൂക്കര തോമാ മൽപ്പാൻ എന്നിവർക്കൊപ്പം ചേർന്ന് 1831 മെയ് 1 ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയ്ക്ക് മാന്നാനം കോട്ടയത്താണ് രൂപം നൽകി. ഖ നി മൂ സ കാർമലീത്ത നിഷ്പാദുക മൂന്നാം സഭ എന്നറിയപ്പെട്ട സഭയാണ് പിൽക്കാലത്ത് CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് ആയി മാറിയത്. സംസ്കൃത വിദ്യാലയം. 1846 മാന്നാനത്ത് ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. തൃശൂരിൽ നിന്ന് വാരിയർ സമുദായത്തിൽ നിന്ന് ഒരു അധ്യാപകനെ ഇതിനായി കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്ന് കുടമാളൂരിലും സ്കൂൾ ആരംഭിച്ചു. എല്ലാ വിഭാഗക്കാർക്കും സ്കൂളിൽ പ്രവേശനം നൽകി. ആർപ്പൂക്കരയിൽ ദളിത വിഭാഗക്കാർക്കായി ഒരു വിദ്യാലയവും ആരംഭിച്ചു. എല്ലാ ഇടവക പള്ളികളോടുമൊപ്പം ചേർന്ന് ഓരോ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചു. ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. അച്ചടിശാല. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 1846 തന്നെ മാന്നാനത്ത് ഒരു അച്ചടിശാല സെന്റ് ജോസഫ്സ് പ്രസ് സ്ഥാപിച്ചിരുന്നു. കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല എന്നതിന് പുറമെ വിദേശികളുടെ സഹായം കൂടാതെ ആരംഭിച്ച ആദ്യ മുദ്രണാലയം കൂടിയായിരുന്നു ഇത്. മാന്നാനം പ്രസ്സിൽ നിന്ന് ആദ്യമായി അച്ചടിച്ചത് ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകമാണ്. ഈ അച്ചുകൂടത്തിൽ നിന്നാണ് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴയ മലയാള പത്രമായ ദീപികയുടെ ആദ്യ രൂപമായ നസ്രാണി ദീപിക 1887 പ്രസിദ്ധീകരിച്ചത്. മാന്നാനം ഉൾപ്പെടെ 7 മതപാഠശാലകളും അതായത് സെമിനാരികളും സ്ഥാപിച്ചു. ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹത്തിനും രൂപം നൽകി. പിടിയരി സമ്പ്രദായം. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ അവർക്ക് ഉച്ചക്കഞ്ഞി നൽകുന്ന രീതിയും നടപ്പാക്കി. ഇതിനായി കണ്ടെത്തിയ മാർഗമായിരുന്നു പിടിയരി സമ്പ്രദായം. വീടുകളിൽ ഭക്ഷണത്തിനുള്ള അരി പാത്രത്തിലിടുമ്പോൾ 1 പിടി അരി വീതം പ്രത്യേകം നീക്കിവെക്കാൻ ചാവറയച്ചൻ ആവശ്യപ്പെട്ടു. ഈ അരി ശേഖരം ഉപയോഗിച്ച് വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം ഒരുക്കി. പിടിയരി ശേഖരിച്ച് എത്തിക്കുന്നതിനായി ഉണ്ണി മിശിഹയുടെ ധർമ്മസഭയ്ക്കും രൂപം നൽകി. ഭക്ഷണത്തിന് പുറമെ പുസ്തകങ്ങളും വസ്ത്രവും നൽകാൻ ശ്രമിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. സാഹിത്യം. കവിത, സഭാചരിത്രം, ആത്മീയ കൃതികൾ, കത്തുകൾ തുടങ്ങിയ വിഭാഗങ്ങളിലായി ചാവറയച്ചൻ നിരവധി കൃതികൾ രചിച്ചു. ഖണ്ഡകാവ്യങ്ങളായ മരണവീട്ടിൽ പാടാനുള്ള പാന, അനസ്താസ്യയുടെ രക്തസാക്ഷ്യം, ഒരു പുനർവായന, ആത്മകഥാപരമായ കാവ്യമായ ആത്മാനുതാപം തുടങ്ങിയവയാണ് കൃതികൾ. 1855 മുതലുള്ള സഭാ സമുദായ ചരിത്രമാണ് നളാകങ്ങൾ എന്നുപേരുള്ള ഗദ്യകൃതികൾ. പ്രചാരം നേടിയ മറ്റൊരു കൃതിയാണ് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ. മക്കളുടെ ശിക്ഷണത്തിനുള്ള പാഠപുസ്തകമായി ഇത് കണക്കാക്കപ്പെടുന്നു. ധ്യാനസലാപങ്ങൾ തുടങ്ങിയ ആത്മീയ ഗദ്യ കൃതികളും രചിച്ചിട്ടുണ്ട്. അന്യന് അപരന് നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല എന്ന് പഠിപ്പിച്ച ചാവറയച്ചനാണ് കേരളത്തിൽ ആദ്യമായി ഒരു അഗതി മന്ദിരം 1869 കൈനകരിയിൽ സ്ഥാപിച്ചത്. 1871 ജനുവരി 3 എറണാകുളം ജില്ലയിലെ കൂനമ്മാവിൽ വെച്ച് അന്തരിച്ചു. ആദ്യ മലയാളി ജീവചരിത്രം. തൻ്റെ ഗുരുവായിരുന്ന തോമാ മൽപ്പനെ പറ്റി ചാവറയച്ചൻ രചിച്ച പാലക്കൽ തോമാക്കത്തനാരുടെ ചരിത്രമാണ് ഒരു മലയാളിയെക്കുറിച്ച് മറ്റൊരു മലയാളി രചിച്ച ആദ്യ ജീവചരിത്രം.
ചാവറയച്ചന്റെ തിരുശേഷിപ്പുകൾ മാന്നാനത്താണ് സൂക്ഷിച്ചിട്ടുള്ളത്. 1984 ഏപ്രിൽ 7 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയച്ചനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തി. 1986 വാഴ്ത്തപ്പെട്ടവനായി സഭ പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1987 ഡിസംബർ 20 ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറങ്ങിയിരുന്നു. 2005 ചാവറയച്ചന്റെ 200-ാം ജന്മവാർഷികം ആഘോഷിക്കപ്പെട്ടു. 2021 150-ാം ചരമവാർഷികം ആചരിച്ചു. പ്രൊഫസർ എം കെ സാനു രചിച്ച ജീവചരിത്ര കൃതിയാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ഫാദർ ഇസഡ് എം മുഴൂർ രചിച്ച കൃതിയാണ് ബ്ലസ്ഡ് ചാവറ ദി സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് എന്നത്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.